വിമാനത്തിലെ സംഘർഷത്തിൽ ഇപി ജയരാജനെതിരായ പരാതി അവസാനിപ്പിക്കുന്നു കോടതി നിർദ്ദേശപ്രകാരം എടുത്ത പരാതിയാണ് അവസാനിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ് പറയുന്നുണ്ട് പരാതിക്കാർക്ക് വലിയതുറ പോലീസ് കണ്ണൂരിലെത്തി നോട്ടീസ് നൽകി വിവരങ്ങളുമായി സോണൽ കൃഷ്ണ കൂടി ചേർന്നുണ്ട് സോണൽ ഇത് തന്നെയാലും ആ ഒരു സമയത്ത് വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് ആ വിമാനത്തിലുണ്ടായിരുന്ന ആ ഒരു സംഘർഷം അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ് ഇപ്പോൾ ആ കേസ് അവസാനിക്കുന്നു എന്ന് പോലീസ് പറയുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഖുഷ്ബു അത്തരത്തിൽ ഒതുക്കി തീർത്തതാണ് എന്നുള്ള ഒരു രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഈ വിമാനത്തിലെ സംഘർഷ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കഴമ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഈ പരാതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അന്ന് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് പകരം ഈ ഒരു കൗണ്ടർ കേസായിട്ടാണ് അന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇതിൽ ഏകദേശം നമുക്കറിയാം ഒരു വർഷത്തോളമായി ഒരു സംഭവം നടന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കേസിൽ പരാതിയില്ല അല്ലെങ്കിൽ ഈ ക്ഷമിക്കുന്ന ഈ ഒരു കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ ഒരു പരാതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസിൻ മജീദിന്റെയും നവീൻ കുമാറിന്റെയും പരാതിയാണ് ഇത്തരത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കാരണം ഇത് LDF കൺവീനർക്കെതിരെയുള്ള ഒരു പരാതിയാണ് അത്തരത്തിൽ ഈ ഇടതുപക്ഷം ഈ ഒരു സംഭവം തന്നെ ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പരാതി തന്നെ ഒതുക്കി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഇവർക്കെതിരെ അതായത് ഇവർക്കെതിരെയും അല്ലെങ്കിൽ ഇവരുടെ പരാതിയും അന്വേഷിക്കുന്നത് വലിയതറ പോലീസ് തന്നെയാണ് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇവരുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഇവരുടെ പരാതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരായ ഫർസിൻ മജീദിന്റെയും നവീൻ കുമാറിന്റെയും പരാതിയാണ് ഇത്തരത്തിൽ കഴമ്പില്ലാത്തതിന്റെ പേരിൽ മാത്രം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് വെളിയതുറ പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്തിയാണ് ഇത്തരത്തിൽ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇന്ന് കൈമാറിയിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സംഭവം നടന്നിട്ട് നിലവിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതി ഇത്തരത്തിൽ തള്ളിക്കളയാൻ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ അന്ന് തന്നെ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ നിലനിന്നിരുന്നു കാരണം മുഖ്യമന്ത്രിയെ ഈ വിമാനത്തിലെത്തി കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനം കാര്യങ്ങളും ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു ഈ വിമാനം ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ ബഹിഷ്കരിക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിയ ഒരു സാഹചര്യമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസിന് കൗണ്ടറായി തന്നെ യൂത്ത് കോൺഗ്രസ് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇപി ജയരാജൻ എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ആധാരത്തിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ കേസ് നൽകിയിരുന്നത് എന്നാൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് തള്ളുന്ന അല്ലെങ്കിൽ എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്ക് വലിയതുറ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇതിന് പിന്നിൽ വലിയ കൈകൾ തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ കാരണം ഇത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത് കാണാൻ കഴിയുക എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത് വിഷ്ണു.